എറണാകുളം ഓടക്കാലി സെന്റ് മേരീസ് പള്ളിയിലേക്ക് പോയാൽ സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ജലപീരങ്കി അടക്കമുള്ള സന്നാഹങ്ങളുമായാണ് പോലീസ് എത്തിയിരിക്കുന്നത്. യാക്കോബായ വിശ്വാസികൾ പള്ളിക്കുള്ളിൽ തന്നെ തുടരുകയാണ്. നിതിൻ സേവർ ചേർന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. നിതിൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒരു ബലപ്രയോഗത്തിലൂടെയുള്ള നടപടികളിലേക്ക് പോലീസ് പോയിരുന്നില്ല. പോലീസിന് വലിയ സമ്മർദ്ദമുണ്ട്. കോടതിയിൽ നിന്ന് നിരന്തരമായ വിമർശനം കേൾക്കേണ്ടി വരുന്നുണ്ട് ഈ കോടതി വിധി നടപ്പിലാക്കാൻ കഴിയാത്തതിൽ. അതുകൊണ്ട് ഇന്നൊരു സംഘർഷ സാധ്യത അവിടെ കാണുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? രേഷ്മ, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിനെയും പോലീസിനെയും വിമർശിച്ചത്. എന്തുകൊണ്ടാണ് സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ കഴിയാത്തത് എന്ന് ഹൈക്കോടതി പോലീസിനോട് അല്ലെങ്കിൽ സർക്കാരിനോട് ചോദിച്ചിരുന്നു. ക്രമസമാധാന പ്രശ്നമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ക്രമസമാധാനം തകരുന്ന നിലയിലേക്ക് പോകാതിരിക്കാനാണ് ഇത്തരമൊരു നീക്കത്തിലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് പോകാത്തത്, ബലം പ്രയോഗിച്ച് വിശ്വാസികളെ മാറ്റാത്തതെന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞെങ്കിൽ പോലും അതിന് കൃത്യമായൊരു മാർഗരേഖ ഉണ്ടാക്കി അത് കൃത്യമായി അടുത്ത ദിവസം വ്യാഴാഴ്ച 25-ാം തീയതി ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുകയാണ്. അപ്പോൾ കൃത്യമായ ഒരു മാർഗരേഖ ഉണ്ടാക്കി ഈ പള്ളികൾ പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് 6 പള്ളികളുടെ ഭരണമാണ് പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറേണ്ടത്. കൃത്യമായി പിടിച്ചെടുത്ത് കൈമാറണമെന്ന് കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കോടതി അലക്ഷ്യം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് മരുവഞ്ഞൂർ പള്ളിയിലും പുളിന്താനം പള്ളിയിലും ഒക്കെ തന്നെ പോലീസ് എത്തിയിരുന്നു. പക്ഷേ ഈ വിശ്വാസികൾ പള്ളിക്കകത്ത് ഇങ്ങനെ തമ്പടിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ എത്തുന്നത് വലിയ തോതിൽ പോലീസിനൊരു തലവേദനയാകുന്നുണ്ട്. പ്രത്യേകിച്ച് പെരുമ്പാവൂർ ASP ഇതിന്റെ ചുമതല നൽകിയിട്ടുണ്ട്. ഈ 3 പള്ളികളുടെയും ഭരണം പിടിച്ചെടുക്കാനുള്ള ചുമതല പോലീസ് നൽകിയിരിക്കുന്നത് പെരുമ്പാവൂർ ASP. പക്ഷേ ഈ ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് പോകാൻ പോലീസ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളികളിലെല്ലാം തന്നെ പോലീസ് വന്ന് തിരികെ മടങ്ങുന്നത്. ഇപ്പോൾ ഓടക്കാലി പള്ളിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 20 പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ആയപ്പോൾ വലിയ പോലീസ് സന്നാഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ജലപീരങ്കി അടക്കം എത്തിച്ചിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണയും ഒക്കെ ഇതുപോലെ തന്നെ വലിയ പോലീസ് സന്നാഹം പള്ളികളിൽ എത്തിയിരുന്നു. പക്ഷേ പള്ളി ബലപ്രയോഗത്തിലൊക്കെ പിടിച്ചെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ല. കാരണം ഒരു വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്ന പേടി പോലീസിനുണ്ട്. അല്ലെങ്കിൽ അത്തരമൊരു പ്രശ്നം വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും 6 പള്ളികളിലെ ഭരണം പിടിച്ചെടുത്ത് നൽകാതിരുന്നല്ലോ. ഇതൊരു പക്ഷേ കോടതി ലക്ഷ്യമാകുമോ എന്ന ഒരു സംശയവും പോലീസിനും അല്ലെങ്കിൽ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 6 പള്ളികളിൽ 1 പള്ളികളെയെങ്കിലും ഭരണം പിടിച്ചെടുത്ത് കൈമാറാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ പള്ളികളിലേക്ക് പോലീസ് വീണ്ടും എത്തുന്നത്. രേഷ്മ.